ഈ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ, ഇതൊരിക്കലും ബീവറേജിന് മുന്നിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരല്ല. നമ്മുടെ ബത്തേരി ബ്ലഡ് ബാങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ബ്ലഡ് ദാനം ചെയ്യാനായിട്ട് അവരുടെ ഊഴവും കാത്തു നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഈ പ്രളയം വന്നപ്പോഴും എല്ലാവരും ഒന്നിച്ച് നിന്ന് എല്ലാവർക്കും വേണ്ട സഹായങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ വയനാടത്തെ ഉരുൾപൊട്ടലും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് കർണാടകയല്ല, നമ്മുടെ സ്വന്തം കേരളമാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും രക്തം ദാനം ചെയ്യണമെന്ന് പറഞ്ഞു വയനാട്ടിലോട്ട് ഓടിച്ചെല്ലേണ്ട കാര്യമില്ല, അവിടുത്തെ ആശുപത്രിയിൽ രക്തം സ്റ്റോക്ക് ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആരോഗ്യ കേന്ദ്രം ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് നിങ്ങൾ രക്തം ദാനം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പ്രളയത്തിൽ എങ്ങനെയാണ് ഒറ്റക്കെട്ടായിട്ട് നിന്നത്, അതേപോലെ തന്നെ നമ്മൾ ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിലും എല്ലാവരും കൈകോർത്ത് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അപ്പം കുറെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളം, 1 ലിറ്ററിന്റെ കുടിവെള്ളം വേണം. അതേപോലെ തന്നെ ബിസ്ക്കറ്റ്, റസ്ക്, കഴിക്കാനായിട്ടുള്ള സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സാനിറ്ററി നാപ്കിൻ, അതേപോലെയുള്ള സാധനങ്ങൾ, മറ്റേ പിള്ളേരുടെ പാമ്പേഴ്സ്, അതൊക്കെ ആവശ്യമുണ്ട്. എല്ലാവരും എത്തിച്ചു കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ കിടക്കുന്ന സമയത്തുള്ള പൊതപ്പ്, പായ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എത്തിക്കണം. ഞാൻ പറ്റുമെങ്കിലല്ല, നമുക്കറിയാം ഇപ്പൊ അവിടുത്തെ സാഹചര്യം എന്താന്ന്. ഞാൻ ഇത്രയും പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ വയനാട്ടിലെ ക്യാമ്പിലോട്ട് എത്തിച്ചു കൊടുക്കുക. അത് എത്തിക്കാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഞാൻ ഇതിന്റെ അടിയിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരിലോട്ട് എത്തിച്ചിട്ട് എത്തിക്കാൻ പറ്റുന്നവരൊക്കെ ആ ഹെൽപ്പ് ലൈനിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കണം. അറിയാം അവിടുത്തെ സാഹചര്യം നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.